ഈ പരിപാടിയുടെ അധ്യക്ഷൻ കൃഷ്ണൻ ടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന എന്റെ പ്രിയ സുഹൃത്തും സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയുമായ സഖാവു ഇന്നോഷ്യൂ പി യു ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സേനാധിപത്യങ്ങളുടെ നേതാക്കള് സഹോദരി സഹോദരിമാരെ സുഹൃത്തുക്കളെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ അസംബ്ലി തെരഞ്ഞെടുപ്പുകളും ഉപതെരഞ്ഞെടുപ്പുകളും എല്ലാം ഈ സന്ദർഭങ്ങളിൽ നടന്ന് വരികയും കേരളത്തിൽ 13-ാം തീയതി 3 മണ്ഡലങ്ങളിലും വയനാട് പാർലമെന്റ് നിയോജക മണ്ഡലത്തിലും പാലക്കാടും ചേലക്കരയും 2 അസംബ്ലി മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കുന്നത്. പാലക്കാട് എല്ലാ മുന്നണികളും ഒരേപോലെ അവിടെ കൽപ്പാത്തി ഉത്സവവുമായി ബന്ധപ്പെട്ട് ഈ ദിവസങ്ങളിലാണ് വളരെ പ്രധാനപ്പെട്ട പരിപാടികൾ നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് ആ തീയതിയിൽ മാറ്റം വരുത്തണം എന്ന് അഭ്യർത്ഥിച്ചു. ആദ്യം അതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിലും പിന്നീട് ഒരാഴ്ച അടുത്ത 20-ാം തീയതിക്ക് ഇലക്ഷൻ അവിടെ മാറ്റി. വയനാടും ചേലക്കരയും ഈ 13-ാം തീയതി തന്നെ ഇലക്ഷൻ നടത്തുക. ഈ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ നമ്മൾ വളരെ ഗൗരവപൂർവം ദേശീയ രാഷ്ട്രീയവും കേരളത്തിന്റെ രാഷ്ട്രീയവുമെല്ലാം പൊതുവെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ആ ചർച്ചയിലേക്ക് ഒന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വിനോദിഷ്യം വിശദമായിട്ട് നിങ്ങളോട് സംസാരിക്കും. എനിക്ക് 7 മണിക്ക് വേറൊരു യോഗമുണ്ട്. അത് കഴിഞ്ഞിട്ട് 9 മണിക്ക് തൃശ്ശൂരിൽ അത്യാവശ്യമായിട്ടൊരു യോഗം കൂടി നടത്തുന്നതും കൂടി. അതുകൊണ്ടാണ് ഞാൻ ഉദ്ഘാടനത്തിന് മുമ്പ് ഞാനിവിടെ വന്ന് ഒന്നും പറയാതെ പോകുന്നത് ശരിയല്ലോ എന്നുള്ളതുകൊണ്ട് സംസാരിക്കാൻ ഉദ്ദേശിച്ചു. അത് ഞാൻ വിനോദിഷ്യനോട് സംസാരിച്ചു. അപ്പോൾ നിങ്ങൾ ആദ്യം സംസാരിച്ച് ഇപ്പോൾ എന്ന് പറഞ്ഞതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. 18-ാമത് ലോകസഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്ന ഒന്നായിരുന്നു എന്ന് നമ്മളെല്ലാം പറഞ്ഞു. അത് ശരിയുമായി. അന്ന് ബി ജെ പി പറഞ്ഞത് ഞങ്ങൾക്ക് 370 സീറ്റ് മുതൽ 430 സീറ്റ് വരെ ലഭിക്കും. ഈ നമ്പർ വെറുതെ പറഞ്ഞതല്ല. ഈ നമ്പർ പറഞ്ഞതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഇത്രയും സീറ്റ് കിട്ടിയാൽ ഇന്ത്യൻ ഭരണഘടന തന്നെ മാറ്റി പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തെയും മതനിരപേക്ഷ ഉള്ളടക്കത്തെയും ഇന്നത്തെ കേന്ദ്ര സംസ്ഥാന ബന്ധം തന്നെ അലങ്കോലാണ്. അതിൻ്റെ അപ്പുറത്ത് ഫെഡറൽ സംവിധാനം പൂർണ്ണമായിട്ട് മാറ്റാൻ ഈ ഭരണഘടനയെ പുതിയ തരത്തിൽ മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തി ചാതുർവർണ്ണ വ്യവസ്ഥയിലധിഷ്ഠിതമായ ഒരു ഭരണഘടനയായി ഇന്ത്യൻ ഭരണഘടനയെ മാറ്റാൻ വേണ്ടി ഞങ്ങൾക്ക് പാർലമെന്റിൽ ഭൂരിപക്ഷം വേണം. 3/2 ഭാഗം ഭൂരിപക്ഷം കിട്ടിയാൽ മാത്രമേ ഇതിങ്ങനെ മാറ്റാനാവൂ. അവരാഗ്രഹിക്കുന്നത് പോലെ ഭരണഘടന മാറ്റാൻ സാധിക്കൂ. അതുകൊണ്ടാണ് 370 മുതൽ 430 വരെ സീറ്റ് ബി ജെ പി നേടാൻ പോകുന്നു എന്ന് അവർ വ്യാപകമായി പ്രചരിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമുക്കൊരാശ്വാസമായി. ഭരണഘടന മുഴുവൻ മാറ്റി അവരാഗ്രഹിച്ചതുപോലെ ഒരു മതരാഷ്ട്രമാക്കിയിട്ട് ഇന്ത്യയെ മാറ്റാനാവില്ല എന്നിപ്പോൾ ഉറപ്പായി. അവരാഗ്രഹിച്ചതായിരുന്നു, പക്ഷേ അത് നടക്കില്ല. കാരണം ബി ജെ പിക്ക് തന്നെ ഭൂരിപക്ഷമില്ല. സഖ്യകക്ഷികൾ ചേർന്നുകൊണ്ടാണ് ഇപ്പോഴും ഭൂരിപക്ഷം. ആ ഭൂരിപക്ഷം തന്നെ 10-20 സീറ്റിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ഭരണഘടനയെ ആകെ മാറ്റി ഒരു മതരാഷ്ട്രമാക്കിയിട്ട് ഇന്ത്യയെ പരിവർത്തനം ചെയ്യിപ്പിക്കാമെന്ന അവരുടെ ആഗ്രഹം
ഇപ്പോഴും നടക്കാൻ പോകുന്നില്ല, അത് നമ്മുടെ നാട്ടാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യ ഒന്നുകൂടി ആഞ്ഞ് ശ്രമിച്ചിരുന്നു എങ്കിൽ 2% വോട്ടിന്റെ കുറവ് മാത്രമേ ഇപ്പോഴും പ്രതിപക്ഷത്തിനുള്ളൂ. 2% വോട്ട് എന്ന് പറഞ്ഞാൽ 10-38 സീറ്റ് കൂടി ലഭിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ ചിത്രം മാറുകയായിരുന്നു. ആ അർത്ഥത്തിൽ ഇന്നത്തെ വർഗീയ ധ്രുവീകരണത്തിന്റെ പ്രതിരോധം തീർക്കുന്നതിനു വേണ്ടിയുള്ള രാഷ്ട്രീയ നേതൃത്വമായി ഇന്ത്യയിലെ പ്രതിപക്ഷ ശക്തികൾക്ക് മുന്നോട്ടേക്ക് വരാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു സത്യം. ഇവിടെ വീണ്ടും മതനിരപേക്ഷ ഉള്ളടക്കത്തെയും ജനാധിപത്യത്തെയും എല്ലാം തകർക്കുമെന്നാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മതരാഷ്ട്രമാക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും അവർ പറയുന്നത്. അതിന്റെ ആദ്യഭാഗമെന്ന രീതിയിലായിരുന്നു അവര് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നത്. പൗരത്വ ഭേദഗതി നിയമത്തിന്റെ കൃത്യമായ അർത്ഥം ഒരു മതരാഷ്ട്രത്തിലേക്കുള്ള അതിന്റെ കാൽവെപ്പാണ്. മതരാഷ്ട്രം എന്ന് പറയുന്നതിന്റെ ഭാഗമായിട്ടാണ് പൗരത്വം നിർണയിക്കുന്നത് മതമാകുക. പൗരത്വം നിർണയിക്കുന്നതിന് മതം അടിസ്ഥാനപ്പെടുത്തിയാൽ ന്യൂനപക്ഷ വിഭാഗം പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് അതിന്റെ ഭാഗമായിട്ട് 2 തരത്തിലേക്ക് മാറേണ്ടി വരിക. ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ അവസാന കാലം പാസാക്കിയ നിയമം. അതിനെതിരായി അതിശക്തിയായ പോരാട്ടമാണ് രാജ്യ വ്യാപകമായിട്ട് നടത്തുന്നത്. ഇപ്പോഴും ഊർക്ക് പറയുകയാണ് ഏക സിവിൽ കോഡ് ഞങ്ങൾ നടപ്പിലാക്കും. ഏക സിവിൽ കോഡ് നടപ്പിലാക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥവും വേറെയൊന്നുമല്ല മതനിരപേക്ഷ ഉള്ളടക്കമില്ല. അവരെല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ന്യൂനപക്ഷ പ്രീണനമാണെന്നാണ്. ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ സ്വാഭാവികമായിട്ട് ലഭിക്കേണ്ടുന്ന ലോകത്തെവിടെയായാലും ഈ അവകാശങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട്. അത് എല്ലാ കാലത്തും കടന്നുകൊണ്ട പ്രസ്ഥാനങ്ങൾ അതിലൊപ്പം തന്നെ നിൽക്കുന്ന നിലയാണ് സ്വീകരിച്ചത്. പക്ഷേ ഇവിടെ ഹിന്ദു രാഷ്ട്രമാക്കണം, ഒരു മതരാഷ്ട്രമായിട്ട് മാറണം, അതിനെതിരായിട്ട് നിന്ന മഹാത്മാഗാന്ധിയെ പോലും കൊന്ന വർഗീയ ശക്തികൾ ഈ രാജ്യത്ത് വീണ്ടും അപകടത്തേക്ക് നയിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമപരമായ കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് കേരളത്തിലെ എക്കാലത്തെയും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ്. ആ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കേരളം മുന്നോട്ടേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് കേരളത്തിൽ വർഗീയ ശക്തികൾക്ക് മുന്നോട്ടേക്ക് വരാൻ സാധിക്കാതിരുന്നത്. ഇപ്പോഴവരാഗ്രഹിക്കുന്നത് അവരാഹ്ലാദിക്കുന്നത് തൃശൂർ ഞങ്ങൾ ജയിച്ചിരിക്കുന്നു എന്നാണ്. തൃശൂരിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ ആളുകൾക്കും നമ്മുടെ സഹാക്കൾക്കും സംശയമുണ്ടാകുമെന്നുള്ളൊരു കാര്യം ഞാൻ പറയാം. തൃശൂർ യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ സംഭാവനയാണ്. തൃശൂർ പാർലമെന്റ് നിയമമായ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടിനേക്കാൾ 16,258 വോട്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. കോൺഗ്രസിന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ 86,000 വോട്ടാണ് കുറഞ്ഞത്. ഷാഫി പറമ്പലിനെ കൊണ്ടുപോയിട്ട് വടകര മത്സരിപ്പിച്ച് ടീമുണ്ടാക്കി ബി ജെ പിയുമായിട്ട്, എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ജയിച്ചിരിക്കുന്ന എം പി എ മുരളീധരനെ അവിടെ നിന്ന് കൊണ്ടുപോയിട്ട് തൃശ്ശൂരിൽ നിർത്തി. നിർത്തിയപ്പോൾ തന്നെ എല്ലാവർക്കും ധാരണയുണ്ടായിരുന്നു തൃശ്ശൂരിൽ കോൺഗ്രസുകാർ തന്നെ കാര്യമായി തോൽപ്പിക്കും, ബി ജെ പിയെ ജയിപ്പിക്കാനാവശ്യമായ നിലപാടുകൾ സ്വീകരിക്കും. അത് കൃത്യമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. അവർക്ക് കിട്ടേണ്ടിയിരുന്ന വോട്ട് കഴിഞ്ഞ പ്രാവശ്യം പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് കിട്ടിയ വോട്ടിൽ ചെറിയ വോട്ടൊക്കെയാണെങ്കിൽ അത്യാവശ്യം അങ്ങോട്ടിങ്ങോട്ടും മാറി എന്ന് പറയാം. 86,000 വോട്ടാണ് കുറഞ്ഞത്, 86,000 വോട്ട്. അതിലെ ക്രിസ്തീയ വോട്ട് ഉൾപ്പെടെ ബി ജെ പിക്ക് അനുകൂലമായിട്ട് മാറുന്ന സാഹചര്യമുണ്ടായി. 74,000 വോട്ടിൽ ബി ജെ പി ജയിച്ചു. 74,000 വോട്ടിൽ ബി ജെ പി ജയിച്ചപ്പോൾ 86,000 വോട്ട് കോൺഗ്രസിന് ലഭിക്കേണ്ടത് കിട്ടിയില്ല, 3rd സ്ഥാനത്തേക്ക് പോയി. നമ്മുടെ വോട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 16,288 വോട്ട് കൂടി. എന്നാൽ നമുക്ക് കിട്ടേണ്ടുന്ന മുഴുവൻ വോട്ട് കിട്ടിയോ എന്ന് ചോദിച്ചാൽ കിട്ടിയില്ല എന്നുള്ള പരിമാണം ഞങ്ങൾക്കുണ്ട്. പക്ഷേ ജയിപ്പിച്ചത് 86,000 വോട്ടിന്റെ കുറവിൽ 74,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ബി ജെ പിയെ, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കെല്ലാം അറിയുന്ന സുരേഷ് ഗോപിയെ പാർലമെന്റിലേക്ക് അയക്കുന്നതിന്റെ സംഭാവന കോൺഗ്രസിന്റേതാണ്.
മുമ്പ് നിയമ നിയോഗം കണ്ടത് ഇതേപോലെ തന്നെ ബി ജെ പിയെ ഓരാല ഗോപാലിനെ ജയിപ്പിച്ചതും യഥാർത്ഥത്തിൽ കോൺഗ്രസ്സാണ്. ആ അക്കൗണ്ട് നമ്മൾ പിന്നീട് വന്നപ്പോൾ പൂട്ടിച്ചു. അസംബ്ലിയിൽ ഇപ്പോഴും അക്കൗണ്ട് ഇല്ല. പാർലമെന്റിലേക്ക് അക്കൗണ്ട് തുടങ്ങാൻ കോൺഗ്രസിന്റെ പരിപൂർണ പിന്തുണയോടുകൂടി 86,000 വോട്ട് മാറ്റി ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ അവിടെ ബി ജെ പിക്ക് ജയിക്കാൻ ഇടയായത് എന്ന കാര്യം ഞാൻ ഇപ്പോഴും സാന്ദർഭികമായിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇവർ തമ്മിലുണ്ടാവുന്ന ഈ ഡീലിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം. കൃത്യമായിട്ട് അന്നേ ചൂണ്ടിക്കാണിക്കുന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യം. ഇതാണ് കാര്യം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് അവിടെ അസംബ്ലിയിൽ മത്സരിച്ച് ജയിച്ച എം എൽ എയെ കൊണ്ട് പോയിട്ട് വളരെ എത്തി ശൈലയ്ക്കെതിരായിട്ട് മത്സരിപ്പിച്ച് അവിടെയുള്ള മുരളീധരനെ തൃശൂരിലേക്ക് കൊണ്ടുവന്ന് തൃശൂരിൽ തോൽപ്പിക്കാനുള്ള പരിപാടി ആസൂത്രണം ചെയ്ത് തോൽപ്പിച്ചു. അതുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഞാൻ എവിടെയും പോകില്ല എന്ന് ആദ്യം പറഞ്ഞു മുരളീധരൻ. പിന്നീട് സമ്മർദ്ദം വന്നപ്പോൾ ഞാൻ ചേലക്കര പോവാന്ന് പറഞ്ഞു. ചേലക്കര വന്നു. എന്നാൽ അവിടെ നിങ്ങൾക്കറിയതുപോലെ പാലക്കാട് പോയിട്ടില്ല. പാലക്കാട് പോകുന്നില്ല എന്നു. രാഹുൽ മാക്കുട്ടിയെ സംബന്ധിച്ച സഹോദരി കൃത്യമായിട്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയും ഞാൻ ആ ചിത്രത്തിലേക്ക് ഒന്നും നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ യു ഡി എഫും തമ്മിലുള്ള പോരാട്ടം കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ ശത്രുപക്ഷത്തെ ഏറ്റവും പ്രധാനമായിട്ട് ഇതിന്റെ ആർത്ഥത്തിൽ ബി ജെ പി തന്നെയാണ്. പക്ഷെ ഇവിടെ ഈ മൂന്ന് നിയോജക മണ്ഡലത്തിൽ നടക്കുന്ന പോരാട്ടത്തിൽ നമ്മൾ പരസ്പരം മത്സരിക്കുന്നത് യു ഡി എഫും ഇടതുപക്ഷ ജനാധിപത്യമുള്ള എൽ ഡി എഫും തമ്മിലുള്ള മത്സരം. ചേലക്കര മണ്ഡലത്തെ പറ്റി ഞാനൊന്നും വിശദീകരിക്കുന്നില്ല. ഇവിടെ സഹപ്രവർത്തകങ്ങളോട് പറയും. വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിഞ്ഞൊരു മണ്ഡലം തന്നെയാണ് സഖാവ്. രാധാകൃഷ്ണനായാലും പ്രദീപായാലും ഈ കഴിഞ്ഞ കാലം അത്രയും വളരെ ഫലപ്രദമായി ഇടപെട്ട് ഈ കേരളത്തിന്റെ മറ്റ് മണ്ഡലങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ തന്നെ നല്ലപോലെ മുന്നോട്ടേക്ക് പോകാൻ സാധിച്ച ഒരു മണ്ഡലമായിട്ടാണ് ചേലക്കര നിലകൊള്ളുന്നത്. അതിന് വിശദാംശങ്ങൾ കുറെ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നവരുടെയും മറ്റുള്ളവർ പറയും. ഇവിടെ ഈ നിയോജക മണ്ഡലത്തിൽ നമുക്ക് മത്സരിച്ച് ജയിക്കാനാവാം. ഈ കേരളത്തെ ഇന്നത്തെ കേരളമാക്കി രൂപപ്പെടുത്തുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തായിരുന്നു രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള മന്ത്രിയായാലും സ്പീക്കറായാലും അതുപോലെ എം എൽ എ ആയാലും എല്ലാ അർത്ഥത്തിലും നടത്തിയിട്ടുള്ള പോരാട്ടം. അത് കേരളത്തെ സംബന്ധിച്ച് മാറ്റം വരുത്തിയിട്ടുള്ളതാണ്. ഞാനിവിടെ നിങ്ങളോട് വളരെ ലളിതമായിട്ടൊരു കാര്യം പറയാം. ജനകീയ ആസൂത്രണ പ്രസ്ഥാനം ഇല്ലെങ്കിൽ ഈ കേരളം ഇങ്ങനെയാവില്ല എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. ഒന്നാമത്തെ കാര്യമാണ് ജനകീയ ആസൂത്രണ പ്രസ്ഥാനം. ആസൂത്രണത്തിന്റെ രീതിയിലമായ കല അതിന്റെ തന്നെ ഉൽപ്പന്നമായിരുന്നു സ്ത്രീ ശാക്തീകരണത്തിന് ലോകത്തിന്റെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്ന കുടുംബശ്രീ പ്രസ്ഥാനം. അതില്ലെങ്കിൽ ഈ കേരളമില്ല. 1957 വി എം എസിന്റെ ഗവൺമെന്റ് മുതൽ വിദ്യാഭ്യാസ മേഖലയിലുള്ള ഫലപ്രദമായ ഇടപെടൽ അത് ലോകോത്തരമായി വിദ്യാഭ്യാസ മേഖലയെ നമ്മൾ മുന്നോട്ടേക്ക് നയിച്ചു. മൂന്നാമത്തെ തലമുറയാണ് ഇപ്പോഴുള്ളത്. വി എം എസിന്റെ ഗവൺമെന്റിന്റെ ഘട്ടം മുതൽ ഇങ്ങോട്ട് മൂന്നാമത്തെ തലമുറ. ഈ മൂന്നാമത്തെ തലമുറയിൽ ഏത് വീട്ടിലെടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഏത് പാവപ്പെട്ടവന്റെ വീട്ടിലും എം എ കാരനും എം എസ് സി കാരനും ബി കോം കാരനും എം കോം കാരനും പോസ്റ്റ് ഗ്രാജുവേഷനും ഗ്രാജുവേഷനും പ്രൊഫഷണൽ വിദ്യാഭ്യാസം നേടിയവര് പാവപ്പെട്ട കർഷക തൊഴിലാളിയുടെ കൃഷിക്കാരന്റെ ചെത്തു തൊഴിലാളിയുടെ നെയ്ത്ത് തൊഴിലാളികളെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട സാധാരണ മനുഷ്യന്റെയും വീടുകളിലുണ്ട് ഇന്നത്. പണ്ടത് ആരോഗിക്കാനാകുന്നതല്ല, കോളേജിന്റെ വരാന്ത കാണുന്നില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളുള്ള നാട് ഏതാണ് എന്നതിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, അത് ഈ കേരളമാണ്. ഇതാണ് കേരളത്തിന്റെ പ്രത്യേകത. ലോകത്താണ് ഞാൻ പറയുന്നത്, ബീജിംഗുമല്ല കാലിഫോർണിയുമല്ല, ഈ കേരളമാണ്. ഈ കേരളം ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ കയ്യിലൂടെ വളർന്നു വന്നപ്പോഴും ലോകോത്തരമായ രീതിയിൽ ഒരു വ്യത്യസ്തതയുള്ള ആരോഗ്യ മേഖല ഉൾപ്പെടെയുള്ള ഘട്ടത്തിൽ നമ്മൾ കോവിഡിന്റെ പശ്ചാത്തലം വന്നപ്പോൾ അവർ തന്നെ പറഞ്ഞു, അമേരിക്ക തന്നെ പറഞ്ഞു, ഇന്ത്യയെ വിലയിരുത്തിയിട്ട് ഇന്ത്യയോടൊപ്പം തന്നെ ചേർത്ത് കേരളത്തെ, കേരളം ഒരു രാജ്യം പോലെയാണ് അവർ കാണുന്നത്, വിസ്മയിപ്പിക്കുന്ന കേരളം. അതാണ് കേരളത്തിന്റെ പ്രത്യേകത. ആ കേരളത്തിന്റെ പ്രത്യേകതയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ആരോഗ്യ മേഖല കൈകാര്യം ചെയ്തത്. വിസ്മയിപ്പിക്കുന്ന രീതിയിലായിരുന്നു അമേരിക്കയ്ക്ക് ഉൾപ്പെടെ. വിദ്യാഭ്യാസ മേഖല ലോകോത്തരമായ രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യുകയാണ്. അഭ്യസ്തരായ യുവതി യുവാക്കൾ ഇത്രയും കൂടുതലുള്ള ഒരു നാട് ഇന്ത്യയിൽ വേറെയില്ല. ഞാൻ പറഞ്ഞതാണ് കാരണം, അവിടെയെല്ലാം പ്രമാണിമാരുടെ മക്കളാണ് പോസ്റ്റ് ഗ്രാജുവേഷനും ഗ്രാജുവേഷനും വരുന്നത്.
പാവപ്പെട്ട മനുഷ്യന്റെയും കുടുംബങ്ങളിൽ കൂടുതലിൽ ഉൾപ്പെടെ ഇന്ന് ഞാൻ ഈ പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസം നേടിയ പുതിയ തലമുറയുണ്ട്. അതിവിടെ പ്രത്യേകതയാണ്. എല്ലാവർക്കും മുന്നിൽ നിന്നത് കേരളത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ലോകത്ത് തന്നെ ഒരാഴ്ച സമൂഹത്തിൽ എല്ലാവർക്കും മുന്നിൽ നിന്നത് നടപ്പിലാക്കുന്ന ഒരു കാര്യമല്ല. നമ്മളിപ്പോ ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് 5 ലക്ഷത്തിലധികം ആളുകൾക്ക് ഇപ്പോഴും കൂലി നൽകിയിട്ടുണ്ട്. ഇനിയും കൂലി നൽകിയാൽ ലോകത്തിന്റെ മുമ്പിൽ മുതലാളിത്ത സമൂഹത്തിൽ പാവപ്പെട്ട മനുഷ്യന് മുഴുവൻ വീടുണ്ട് എന്ന് പറയാൻ കഴിയുന്ന ഒരേ ഒരു നാട് അത് ഈ കേരളമായിരിക്കും. പട്ടിണിയുടെ കാര്യം എടുത്ത് പരിശോധിച്ചാൽ സംഭവം തന്നെയാണ്. നമ്മൾ 0.5% പട്ടിണി. ആ പട്ടിണിയാണ് ഇപ്പോഴേതാണ്ട് അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 64,006 കുടുംബമാണ് അതിദരിദ്രരായിട്ടുണ്ടായിരുന്നത്. അത് 30,000 കഴിഞ്ഞ നവംബർ 1 മാറി. ഇപ്പോഴും ഈ വർഷം കഴിയുമ്പോഴേക്ക് അതിദരിദ്രരായ 30,000 വരുന്ന ആളുകൾ മാറിക്കഴിഞ്ഞ കഴിഞ്ഞ കൊല്ലത്തെയും ഇക്കൊല്ലത്തെയും കൂടി ചേർത്ത് വരുന്ന അവസ്ഥ ആകുമ്പോഴേക്ക് അതിദരിദ്രരില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി ഈ കേരളം മാറാൻ പോവാണ്. പട്ടിണി അവസാനിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ. ഇതാണ് ഇടപാട് ജനാധിപത്യം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രാവാദം. അത് ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ പോവാണ് കേരളത്തിൽ ആദ്യമായിട്ട്. ഇങ്ങനെ വിവിധ തലങ്ങളിലുള്ള ജനകീയമായ തരത്തിൽ നമുക്ക് മുന്നേറാൻ സാധിച്ചിട്ടുണ്ട്. അത് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ, ആരോഗ്യത്തിന്റെ കാര്യത്തിൽ, കൃഷിയുടെ കാര്യത്തിൽ, അതുപോലെ തന്നെ വ്യവസായത്തിന്റെ കാര്യത്തിൽ. ഏറ്റവും അവസാനം നമ്മൾ 25 സ്ഥാനത്തായിരുന്നു വ്യാവസായിക മേഖലയുടെ നമ്മുടെ സ്ഥാനം. ആ 25 വാർ പിന്നീട് 15 ഇപ്പോഴിതാ ഇപ്പോഴ് കേരള ഗവൺമെന്റ് നമുക്ക് ശക്തിയായിട്ടെതിരാണ് ഇവിടെ സ്വഭാവപ്രാധാന്യം പറഞ്ഞതുപോലെ നമ്മളെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോലും കണക്കെല്ലാം വരുമ്പോൾ ഇന്ത്യയിലെ വ്യാവസായിക ശൃംഖലയിൽ പ്രത്യേകിച്ച് ചെറുകിട വ്യവസായ സംരംഭകരുടെ പ്രവർത്തനങ്ങളെ പറ്റി വിശകലനം ചെയ്തപ്പോൾ 240,000 രജിസ്റ്റർ ചെയ്ത ഈ കേരളമാണ് ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തായത് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല, മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. 5-6 ലക്ഷം ആളുകൾക്ക് തൊഴിലിരിക്കുന്ന സ്വയംഭരണ സംരംഭക പ്രവർത്തനമാണ് കേരളത്തിൽ നടക്കുന്നത്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു പുതിയ കേരളമായി, ഒരു പുതിയ നവകേരളം, ഒരു 10-20 വർഷം കൂടി കഴിയുമ്പോഴേക്ക് ലോകത്തെ ഏറ്റവും കൂടുതൽ വികസനം നേടിയ 10-400 കൊല്ലക്കാലത്തെ വികസനം നേടിയ ജനാധിപത്യ വിപ്ലവം നടത്തി വികസനത്തിലേക്ക് കുതിച്ച വമ്പിച്ച മുന്നേറ്റം നേടിയ രാജ്യങ്ങളുണ്ട് ലോകത്ത്. ആ രാജ്യങ്ങളിലെ ജനങ്ങൾ ജീവിക്കുന്നത് പോലെ അവരുടെ ജീവിത നിലവാരത്തിലേക്ക് ഒരു 10-20 വർഷം കൂടി കഴിയുമ്പോഴേക്ക് തൊഴിലില്ലായ്മ പ്രശ്നം ഉൾപ്പെടെ പരിഹരിക്കാനും ഞാൻ ഈ പറഞ്ഞ തലങ്ങളിലൊക്കെ വമ്പിച്ച രീതിയിലുള്ള മുന്നേറ്റം സൃഷ്ടിച്ചുകൊണ്ട് ഈ പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വികസനം നേടിയ രാജ്യങ്ങളുടെ പട്ടികയിലേക്ക്, അവരുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തെ ഉയർത്തുക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ മുന്നോട്ടേക്ക് വെക്കുന്ന നവകേരളം. എഴുതി വെക്കുന്ന നവകേരളമല്ല, പ്രാവർത്തികമാക്കുന്ന നവകേരളം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ വികസന പ്രവർത്തനങ്ങളെയും ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് ലോകത്ത് ഒരു പ്രതിപക്ഷവും പറയാതെ മുദ്രാവാക്യം ഇവിടെ UDF പറയുന്നത്, BJP പറയുന്നത്. അതിനെല്ലാം എതിരായി ജനങ്ങൾ വിധിയെടുത്തായിരിക്കും. ഈ തെളിവിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒറ്റക്കെട്ടായി കഴിഞ്ഞ അസംബ്ലി തെളിവിൽ രാധാകൃഷ്ണനെ കിട്ടിയിട്ടുള്ള ഭൂരിപക്ഷം. ഞാൻ ആ ഭൂരിപക്ഷം പറയേണ്ട കാര്യമുണ്ടോ? ആ ഭൂരിപക്ഷം കഴിഞ്ഞ അസംബ്ലി തെളിവ്, ഇവിടെ പാർലമെന്റ് തെളിവല്ല, പാർലമെന്റ് തെളിവിൽ പൊതുവായിട്ടുള്ള ട്രെൻഡ് നമുക്ക് അനുകൂലമായിരിക്കും. അസംബ്ലി തെളിവിൽ സദാവ് രാധാകൃഷ്ണനെ കിട്ടിയ വോട്ട് ഭൂരിപക്ഷം. ആ ഭൂരിപക്ഷത്തിലേക്ക് യുവാപ്രദീപന്റെ ഭൂരിപക്ഷം എത്തിക്കാനാവുന്ന രീതിയിൽ നിന്ന് പ്രവർത്തിക്കണം. അതാ കാര്യം എനിക്ക് പറയാനുള്ളതാണ്. അരിവാൾ ചിന്തിയ നക്ഷത്ര മലയാളത്തിൽ സഖാവ് കെ രാധാകൃഷ്ണൻ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് കിട്ടിയ ഭൂരിപക്ഷത്തിലേക്ക്, ആ വോട്ടിലേക്ക്, ഈ നിയോജക മണ്ഡലത്തിൽ യുവാപ്രദീപനെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നിങ്ങളെല്ലാവരും സജീവമായി നടത്തണം. അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തകരായിട്ട് മാറണം. ആ പ്രവർത്തനത്തിലൂടെ ഈ കേരളം ചരിത്രം സൃഷ്ടിക്കുന്ന ചേലക്കരയെ തീർച്ചയായിട്ടും രാജ്യത്തെമ്പാടുമുള്ള ജനങ്ങൾ അഭിവാദ്യം ചെയ്യുന്ന തലത്തിലേക്ക് നമുക്ക് ചേലക്കരയെ ഉയർത്തിക്കൊണ്ടുവരണം. അതിന് നിങ്ങളെല്ലാവരും സജീവമായി രംഗത്തിറങ്ങണമെന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മറ്റ് വിശ്വകരത്തിലേക്കൊന്നും കടക്കാതെ സഖാവ് യുവാ പ്രദീപന്റെ ഭൂരിപക്ഷവും വിജയവും വമ്പിച്ച മുന്നേറ്റം കുറിക്കുന്ന രീതിയിൽ
കേരളത്തിന് മാതൃകയാവുന്ന രീതിയിൽ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്കാവട്ടെ എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.